ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദേ വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഫ്രഞ്ച് മാക്രോൺസ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കപ്പ് മൈദ, അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇനി ചേർക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി, നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതിനുശേഷം ഒരു ക്ലീൻ ബൗളിൽ ഒരു രണ്ട് മുട്ടയുടെ വെള്ളം എടുക്കുക. അത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫിയാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി കളറ്, ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പിൾ ഗ്രീൻ ലിക്വിഡ് കളറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. കളറെല്ലാം നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ പഞ്ചസാര പൊടിച്ചതും മൈദയും കൂടെയുള്ള മിക്സർ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ട് ആഡ് ചെയ്തെടുക്കുക. അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ആഡ് ചെയ്താൽ മതി. പതുക്കെ ഇട്ടിളക്കണം, കുത്തിയിളക്കാതെ നല്ല സോഫ്റ്റായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പഞ്ചസാരയും മൈദയും പൊടിച്ച മിക്സിന് ഞാനിപ്പോൾ ഇത് പകുതിയെ ഇതിൽ ചേർക്കുന്നുള്ളൂ, ബാക്കി പകുതി വേറൊരു കളറിൽ ആഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. നല്ല എന്നാൽ ഒരുപാട് ലൂസുമല്ല, എന്നാൽ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു രീതിക്ക് വേണം. ഇനി നമുക്ക് ഈ ഒരു ഐസിങ് ബാഗിലോട്ട് ഇത് ആക്കി കൊടുക്കാവേ. ഇത് ഞാൻ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, പോട്ടിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു സ്ക്വയറിലുള്ള ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ആ മോൾഡിൽ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് അതിലോട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. ഐസിങ് ബാഗ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ദേ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അത് ഇച്ചിരി അകത്തി അകത്തി വേണം നമ്മളത് ചെയ്യാൻ. ഇത് ബേക്കായി വരുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ഒന്ന് ഫില്ലാവും, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അകത്തി അകത്തി വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാവേ, എയർ ബബിൾസൊക്കെ പോകാൻ. ഇത് ഞാനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പോട്ടാണ്. ഇതിലോട്ട് നമുക്കൊരു 20 മിനിറ്റ് സിമ്മിലിട്ട് വെച്ച് കൊടുക്കാം. ആ സമയം നമുക്ക് വേറൊരു ബൗളെടുത്ത് 2 മുട്ടയുടെ വെള്ളം നമുക്ക് പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് ഫ്ലഫിയാക്കി എടുക്കാം. അതിലോട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളറിലെ ലിക്വിഡ് ആണ് ഒഴിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നേരത്തെ ബാലൻസാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്ന പഞ്ചസാരയും മൈദയുടെയും പൊടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പം ബാലൻസ് വന്ന പഞ്ചസാരയുടെ മൈദയുടെയും പൊടി മുഴുവനായിട്ടും ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒറ്റ കളറായിട്ട് മതിയെന്നുള്ളവർ 4 മുട്ടയുടെ വെള്ളം ഒരുമിച്ച് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതുപോലെ തന്നെ സെയിം ഈ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി. എനിക്ക് 2 കളറിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാനിങ്ങനെ 2 ആയിട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ച മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഐസിങ് തേക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ഞാൻ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മാക്രോൺസിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ മാക്രോൺസിലോട്ടും ഇത് നമുക്ക് ഫില്ലാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ മാക്രോൺസും ഇതുപോലെ ഫില്ലാക്കി എടുക്കാം. നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രഞ്ച് മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.